അധികാരമോഹികൾക്കും വിഭജന ശക്തികൾക്കും ഗണേശ പൂജയിൽ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭുവനേശ്വറിൽ ഒരു റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം കോൺഗ്രസും അതിന്റെ ആവാസ വ്യവസ്ഥയും താറുമാറായി എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ വീട്ടിലെ ഗണപതി പൂജ ആഘോഷത്തിൽ മോദി പങ്കെടുത്തത് വൻ വിവാദമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം വിഭജിച്ച് ഭരിക്കുക എന്ന നയം പിന്തുടരുന്ന ബ്രിട്ടീഷുകാർ അക്കാലത്ത് ഗണേശോത്സവത്തെ വെറുത്തിരുന്നു ഇന്നും സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും തകർക്കുകയും ചെയ്യുന്ന അധികാരമോഹികൾക്ക് ഗണേശ പൂജയിൽ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കണം ഞാൻ ഗണേശ പൂജയിൽ പങ്കെടുത്തതിനാൽ കോൺഗ്രസും അതിന്റെ ആവാസ വ്യവസ്ഥയും തകർന്നിരിക്കുകയാണെന്നാണ് മോദി തുറന്നടിച്ചത് ഗണേശോത്സവം കേവലം ഒരു മതപരമായ ഉത്സവമല്ലെന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ ചരിത്രപരമായി നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ ഭിന്നത വിതച്ച് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കാൻ ശ്രമിച്ചപ്പോൾ ഗണേശോത്സവം ഐക്യത്തിനുള്ള ഒരു വേദിയായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ആഘോഷത്തെ എതിർക്കുന്നവരുടെ വിദ്വേഷ മനോഭാവത്തെ അപലപിച്ച മോദി സമൂഹത്തിനകത്ത് വിഷം പടർത്താൻ ശ്രമിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് എന്നും ആരോപിക്കുന്നുണ്ട് ഗണേശ പൂജയെക്കുറിച്ചുള്ള പ്രതിപക്ഷ വിമർശനം രാജ്യത്തെ വിഭജിക്കുന്നതിനുള്ള അവരുടെ താല്പര്യത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ഇത്തരം വിഘടന ശക്തികളെ തളച്ചു വളരാൻ അനുവദിക്കരുതെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു സമൂഹത്തെ വിഭജിക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് ഇന്നും ഗണേശോത്സവത്തിൽ പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു ചന്ദ്രചൂടിന്റെ വസതിയിൽ നടന്ന ഗണപതി പൂജ ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തത് മോദിയും ചന്ദ്രചൂടും ഭാര്യയും ചേർന്ന് ഗണേശ വിഗ്രഹത്തിൽ ആരതി നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു മോദി ചീഫ് ജസ്റ്റിസിന്റെ വീട്ടിലെ ഗണപതി പൂജ ആഘോഷങ്ങളിൽ പങ്കെടുത്തതിനെ പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിലാണ് അന്ന് വിമർശിച്ചത് ജനങ്ങളുടെ മനസ്സിൽ ജുഡീഷ്യൽ നിഷ്പക്ഷതയെക്കുറിച്ച് സംശയമുണർത്താൻ ഈ നടപടി ഇടയാക്കുമെന്നായിരുന്നു ശിവസേന പറഞ്ഞത് ശിവസേനാ തർക്കം സംബന്ധിച്ച കേസിൽ നിന്ന് ചന്ദ്രചൂട് വിട്ടുനിൽക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു സംഭവത്തിൽ അഭിഭാഷകരും യോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും ചെയ്ത പ്രവൃത്തി എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര വിഭജനത്തിൽ വിട്ടുവീഴ്ച ചെയ്തതാണ് എന്ന് മുതിർന്ന അഭിഭാഷക ഇന്ദിര ജയിൻ സിംഗ് പറഞ്ഞിരുന്നു സംഭവത്തെ എസ് സി ബി എ അപലപിക്കണമെന്നും ഇന്ദിരാ ജയിൻ സിംഗ് അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ എൻ ഡി എ നേതാക്കൾ രംഗത്തെത്തുകയായിരുന്നു ഗണപതി പൂജ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നായിരുന്നു ബി ജെ പിയുടെ വാദം പ്രതിപക്ഷം ചീഫ് ജസ്റ്റിസിന്റെ വിശ്വാസ്യത തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നും ഇത് ജുഡീഷ്യറിയുടെ കെട്ടുറപ്പിന് ഹാനികരമാവുമെന്നുമാണ് ശിവസേനാ നേതാക്കളും പറഞ്ഞത്